പള്ളിക്കരയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അഖിലേന്ത്യാ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി അത് പള്ളിക്കര സ്വദേശിയാണ്. അദ്ദേഹത്തിന് നൽകുന്ന പൗരസ്വീകരണമാണ് ഞങ്ങളുടെ അജണ്ട. ആദ്യമായി ഞങ്ങളൊന്ന് പരിചയപ്പെടാം. കെ മുഹമ്മദ് കുഞ്ഞാജി പ്രസിഡന്റ് കാസ്കാണ്, അതോടൊപ്പം തന്നെ ഗോർമെന്റ് കമ്പനിയുടെ ട്രഷറർ കൂടിയാണ്. സോളാർ കുഞ്ഞമ്മദാജി ടൂർണമെൻ്റ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും അതേപോലെ തന്നെ കാസ് ക്ലബിൻ്റെ ട്രഷറും കൂടിയാണ്. ബഷീർ മാണിയക്കൽ തബാസ്കോ ചെയർമാൻ ടൂർണമെൻ്റ് കമ്മിറ്റി. എൻ്റെ പേര് എം എ ലത്തീഫ്, ഞാൻ കൺവീനർ ടൂർണമെൻ്റ് കമ്മിറ്റിയാണ്. സി എച്ച് അബ്ബാസാജി വൈസ് ചെയർമാൻ ടൂർണമെൻ്റ് കമ്മിറ്റി. ടി കെ ലസിയർ ജോയിൻറ്റ് കൺവീനർ ടൂർണമെൻ്റ് കമ്മിറ്റി. പി എം എ റഹ്മാൻ ജോയിൻറ്റ് കൺവീനറും അതേപോലെ തന്നെ റഫറിങ് കൂടിയാണ്. എന്നിങ്ങനെയുള്ള ഞങ്ങളുടെ ടൂർണമെൻ്റ് കമ്മിറ്റിക്കാണ് സംബന്ധിച്ചിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും അതേപോലെ തന്നെ നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക കായിക കലാരംഗത്തും ഏറെ പ്രശസ്തമായൊരു ക്ലബ്ബാണ് ഞങ്ങളുടെ കാസ്ക് കല്ലിങ്കൽ. ഏകദേശം 10-ൽ കൂടുതൽ ചെറുതും വലുതുമായ ടൂർണമെൻറ്റുകൾ നടത്തി പരിചയം, അതേപോലെ തന്നെ ഒരുപാട് നല്ല ടൂർണമെൻറ്റുകളും നല്ല കളികളും കാഴ്ചവെച്ച ഒരു ക്ലബ്ബാണ് ഞങ്ങളുടെ കാസ് ക്ലബ്ബ്. ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഏപ്രിൽ 19-ന് വൈകിട്ട് 5 മണിക്കാണ് ഞങ്ങളുടെ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. ഒളിമ്പിക് അസോസിയേഷൻ്റെ അസോസിയേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പി ആംസയ്ക്ക് ഉള്ള സ്വീകരണത്തെ മുന്നോടി വന്നോണം. അന്ന് വൈകിട്ട് 4:30-ന് പൂച്ചക്കാട് നിന്നും ഞങ്ങൾ വിശിഷ്ട വ്യക്തി ആനയ്ക്കൽ പരിപാടിയുണ്ട്. അതിനുശേഷമാണ് പി ആംസയ്ക്കുള്ള പൗരസ്വീകരണം. പള്ളിക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ ടു ബിൽഡേഴ്സ് ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടിയിൽ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നത് ഡോക്ടർ എം കെ മുനീറാണ്. അതേപോലെ പൊന്നാട അണിയിക്കുന്ന അദ്ദേഹത്തെ പി കരുണാകരൻ എം പി ആണ്. ഉപഹാര സമർപ്പണം നടത്തുന്നത് കുടിയേരി ബാലകൃഷ്ണൻ എം എൽ എ ആണ്. അതേപോലെ ആ പരിപാടി മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ ഉദുമ മണ്ഡലം എം എൽ എ കെ കുഞ്ഞിരാമനാണ്. അതുപോലെ തന്നെ ആ പരിപാടിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളായിട്ട് എന്നെ നിലനിൽക്കുന്ന എം എൽ എ ഇ ചന്ദ്രശേഖരൻ എം എൽ എ, പി ബി അബ്ദുൽ റസാഖ് എം എൽ എ, കെ മുരളീധരൻ എം എൽ എ എന്നിവരെ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ പ്രശസ്തി പദം സമർപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലാ കളക്ടർ മുഹമ്മദ് സഹീറാണ്. അതേപോലെ ആശംസകൾ അർപ്പിക്കുന്നത് 1 നീലദോയിദാസ് നാടാറ്, എളിയടത്ത് അസഫ് കെ എസ് എഫ് ഐയുടെ കോഴിക്കോട് മേഖലാ പ്രസിഡൻ്റാണ് സി കെ പത്മനാഭൻ. അതേപോലെ പള്ളിക്കര പഞ്ചായത്ത് ബോർഡ് പ്രസിഡൻറ്റ് കുന്നോച്ച് കുഞ്ഞിരാമൻ, പി എ കോളേജിൻ്റെ ചെയർമാൻ പി എ ഇബ്രാനാജി, മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡൻ്റ് മെട്രോ മുഹമ്മദാജി, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കപ്പണ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിദ്ദീഖ്, എം യു അബ്ദുറഹ്മാൻ, രാജേന്ദ്ര പ്രസാദ്, അതേപോലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയത്തെ നേതാക്കന്മാരായ ആസിസ് കടപ്പുറം, തൊട്ടി സാലി ഹാജി, എം എച്ച് ഹാരിസ്, ഹക്കീം കുന്നിൽ, എഞ്ചിനീയർ ബഷീർ, സി എച്ച് അബ്ബാസ് ഹാജി, അതേപോലെ സോളാർ കുഞ്ഞാമദാജി, പി എം എ റഹ്മാൻ തുടങ്ങിയവ സംബന്ധിക്കുന്നു. ആളുകളെ പരിചയപ്പെടുന്നത് കെ ഇ ബക്കറാണ്, ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. അതേപോലെ പരിപാടി അധ്യക്ഷവഹിക്കുന്നത് ഞങ്ങളുടെ ടൂർണമെൻറ്റ് ചെയർമാൻ ബഷീർ മാളിയക്കലാണ്. അതോടൊപ്പം തന്നെ 17 വർഷക്കാരൻ നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ഫ്ലഡ് സ്റ്റേഡിയത്തിലെ കളി കേരളത്തിലെയും അതേപോലെ തന്നെ കേരളത്തിലെ സന്തോഷ് ട്രോഫി, അതേപോലത്തെ പ്രഗത്ഭ കളിക്കാരും, അതോടൊപ്പം തന്നെ ദേശീയ രംഗത്ത് കളിക്കുന്ന ഒരുപാട് നല്ല താരങ്ങളുണ്ട്. കൂട്ടത്തിൽ
വിദേശ താരങ്ങളായ ലൈബീരിയ നൈജീരിയ സുഡാൻ എന്നീ മേഖലകളിലെ ഒരുപാട് കളിക്കാരും വിവിധ ക്ലബ് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാസ്ക സമയത്തോളം ഞങ്ങൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലെ കളി ഈ ജില്ലയിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ കാസ്കാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഫ്ലഡ് സ്റ്റാർട്ട് ചെയ്തത് അതോടൊപ്പം തന്നെ 6000 ആളുകൾക്ക് കപ്പാസിറ്റിയുള്ള നല്ല ഗ്യാലറിയാണ് ഗ്യാലറി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇടക്കാലത്ത് ഒരു ഗ്യാലറിക്ക് പ്രശ്നം വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കുറ്റമറ്റ രീതിയിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ഇൻഷുറൻസും അതേപോലുള്ള എല്ലാവിധ സാധന സാമഗ്രികളും അതേപോലെ തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 ഞങ്ങളുടെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഇതിൻ്റെ കിട്ടുന്ന വരുമാനങ്ങളിൽ വരുമാനം മീൻസ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കാലയളവിൽ തന്നെ ഒരുപാട് നല്ലതായ ജീവകാഠിന്യ രംഗത്താണെങ്കിലും അതേപോലെ തന്നെ മറ്റു മേഖലകളിലും ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരുപാട് പേഷ്യൻസിനേക്ക് ഇപ്പോഴും ഞങ്ങൾ നിരന്തരമായി സാമ്പത്തികമായി സഹായം ചെയ്യുന്നുണ്ട് മരുന്ന് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ സ്കൂളിൽ തീരെ ദരിദ്രമായി നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാ വർഷവും ഞങ്ങൾ പുസ്തകം നടത്താറുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചയ ശതമാനം ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആ മേഖലയിലേക്ക് വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വസ്ത്രവിപണന രംഗത്ത് 10 സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കഞ്ഞങ്കടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കല്യാണ പട്ടുസാരികൾ സെറ്റ് മുണ്ടുകൾ ധോത്തി സാരി ലാച്ച ചോളി ചുരിദാർ ചുരിദാർ മെറ്റീരിയൽസ് ഷർട്ട് ടീഷർട്ട് പാൻറ് ജീൻസ് കുഞ്ഞുടുപ്പുകൾ റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്കാട് നിങ്ങൾക്കായി ഒരുക്കുന്നു കണ്ണൻസ് കാഞ്ഞങ്കാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ് മെയിൻ റോഡ് കാഞ്ഞങ്കാട് കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം